ഇതച്ഛന് എന്റെ ആദ്യ ശമ്പളത്തിന്റെ പങ്ക്. കൊള്ളാലോ. അസലായിട്ടുണ്ട്. മഞ്ജു, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടി. ഞാനൊരു പഴഞ്ചൻ, എന്റെ കാഴ്ചപ്പാടുകളും പഴഞ്ചൻ. നീയാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. ഒന്നോർത്താൽ ഞങ്ങൾ ആണുങ്ങളൊക്കെ വെറും സ്വാർത്ഥരാ. പെണ്ണൊരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നാൽ അവൾ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറം അവളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഞങ്ങൾ ആരും ശ്രമിക്കാറില്ല. 10-20 വർഷം ഓടി നടന്ന മണ്ണ് തറയിലും തലയിലും വെക്കാതെ വളർത്തിയ അച്ഛനമ്മമാര് എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു വീട്ടിലേക്ക്. മകളുടെ വിരഹം ആ അച്ഛനമ്മമാരെ എന്തുമാത്രം വിഷമിപ്പിച്ചു കാണും. വയസ്സുകാലത്ത് തുണയില്ലാതായ അവരെക്കുറിച്ച് ഓർത്ത് നീ എന്തുമാത്രം നൊമ്പരപ്പെട്ടു കാണും. അതിനും പുറമെയാണ് എന്റെ അപ്പനെയും അമ്മയും കൂടെ ഞാൻ നിന്റെ ചുമല് വെച്ച് തന്നത്. അതൊക്കെ നാട്ടു നടപ്പല്ലേ? അയ്യേ, അതൊക്കെ തെറ്റായ നടപ്പല്ലേ. നമുക്കൊന്ന് മാറി നടക്കാം. എന്താ, നമ്മൾ ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ പോകുന്നു. 15 ദിവസം ഭാര്യ വീട്ടിൽ അച്ഛനും അമ്മയും പരിചരിക്കാനും അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനും ഒക്കെ നിനക്കൊരവസരം. അവിടുന്ന് ആവുമ്പോ നിനക്ക് ഓഫീസിൽ പോകാനൊക്കെ എളുപ്പമാണല്ലോ. അത് കുട്ടിയേട്ടന് ദൂരമാവില്ലേ? അതൊന്നും പ്രശ്നമില്ല, എന്റെ കാര്യമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ കുറച്ച് ലീവും കിടപ്പുണ്ടല്ലോ. അപ്പുവിന്റെ കാര്യം? അവനിവിടെ സേഫാ. വീക്കെൻഡില് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് നിനക്കും വരാലോ. അപ്പൊ സമയം കളയണ്ട, വേഗായിക്കോ വേഗായിക്കോ. ശരി. എന്താ ഇത്? നിർത്തടാ, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? എന്ത് ക്ഷമിച്ചു? എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് പറ. ഞാനേ വെറുതെ വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. 4 ആള് കാണേ നിങ്ങളുടെ മോളെ താലി കെട്ടിയ പുരുഷനാണ്. മതിയടാ മോനെ, എന്തിനാടാ ഈ നാടകമൊക്കെ? അത് ഈ പാവപ്പെട്ട ഞങ്ങളോട്. ഗീതയുടെ കാര്യം അങ്ങനെയായി. നീ ആയിരുന്നു ഞങ്ങളുടെ ഏക പ്രതീക്ഷ. ആ നീയും കൂടെ ഞങ്ങളെ കൈവിട്ട. മോനെ മോനെ, നിനക്ക് എന്താണ് പറ്റിയത്? എനിക്കൊന്നുമില്ല അമ്മേ. അമ്മയുടെ മോൾക്ക് ഈയിടെ എന്നെ അത്ര പിടിക്കുന്നില്ല. എന്നെ മാത്രമല്ല, എന്റെ കുടുംബത്തെ. ആ കോളനിയിലേക്ക് താമസം മാറ്റിയത് മുതൽ അവൾ ആകെ മാറി. കണ്ടല്ലേ നിങ്ങൾ അവളുടെ വസ്ത്രധാരണവും മട്ടും ഭാവവും. ഭർത്താവെന്ന നിലയിൽ എന്നോടുള്ള സമീപനവും എല്ലാം മാറി. അവളിപ്പോ നമ്മുടെ പഴയ മഞ്ജുവല്ല. അവിടുത്തെ ചില സമത്വവാദി പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് അവൾക്കിപ്പോ ഞാൻ ഭർത്താവാണെന്ന് പോലും പറയാൻ മടിയാണച്ച. മഞ്ജു നിക്കവിടെ, എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം
എന്ത് പ്രശ്നം? നിന്റെ വേഷം കെട്ടൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ആ കോളനിയിലെ പൊറുതു തുടങ്ങിയ പിന്നെ നീ ആളാകെ മാറി. ഒരഴിഞ്ഞാട്ടക്കാരികളുടെ കൂട്ടു കിട്ടിയ പിന്നെ നിനക്ക് കുടുംബവും വേണ്ട, ഭർത്താവും വേണ്ട അല്ലേ? ഞാൻ വേണ്ട, ഗോവിന്ദൻ കുട്ടി എല്ലാം പറഞ്ഞു. ഓഹോ, ഇതാ അച്ഛന്റെ കുഴപ്പം. സ്വന്തം മകളെ വിശ്വാസം ഇല്ല, എവിടുന്നോ കേറി വന്ന ഒരാള്. അലത്തെ പെണ്ണുങ്ങള് ഒളിച്ചും പാത്തും നോക്കുക, നിന്റെ താലി പൊട്ടിയോന്നറിയാൻ. പെൺകുട്ടികൾ അതിരുവിട്ട് കൊഞ്ചിക്കാൻ പാടില്ല. എന്ത് കോപ്രായം കാട്ടിയാലും അച്ഛൻ താങ്ങിക്കൊള്ളുന്ന ഒരു അഹങ്കാരം ഉണ്ടാവും. കെട്ടുകഴിഞ്ഞ പെണ്ണിന്റെ വീട് ഭർത്താവിന്റെ വീടാ. അമ്മേ വേണ്ട, എപ്പോഴാ മടക്കം? ഇവിടത്തെ പൊറുതി മതി. എവിടേക്കാ? നിന്റെ പോരൊക്കെ പടിക്ക് പുറത്ത്. ഇറങ്ങിറങ്ങ്. കാർന്നോരെ, കൈമാറ്റ്. നിങ്ങളെ കാണാനല്ല ഞാൻ വന്നത്, മഞ്ജുവിനെ കാണാനാ കേട്ടോ. അവളെ കണ്ടിടത്തോളം മതി. അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഒരു പെൺകൊച്ചിന്റെ തലയില് ആവശ്യമില്ലാത്തതെല്ലാം കൂടെ കുത്തി കേറ്റി നീയൊക്കെ കൂടി ഒരു കുടുംബം കുട്ടിച്ചൊറാക്കില്ലേ? മേലാലിയും വീടിന്റെ മുറ്റത്ത് കണ്ടുപോരുത്. ഡോ കിളവ, എന്നോട് താൻ സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് തനിക്കറിയോ? ലോക്കൽ എസ് ഐയുടെ ഭാര്യയാണ് ഞാൻ. നീ അയാളുടെ ഭാര്യയോ അതോ അയാൾ നിന്റെ ഭാര്യയോ? ഡോ, എന്റെ കാലിൽ ചെരുപ്പ് ഊരിപ്പിക്കില്ല താൻ. എന്തിനടി ചെരുപ്പ് മാത്രം ഊരുന്നത്? മൊത്തത്തിലങ്ങ് ഊരടി, അതാണല്ലോ നിന്റെ പാരമ്പര്യം. സ്ത്രീ സമത്വം ഒന്നും പറഞ്ഞ് രാവിലെ ഒരിങ്ങി കെട്ടി അങ്ങ് വന്നോളും. കുടുംബങ്ങളൊക്കെ കൈത്തരിപ്പുള്ള ആണുങ്ങളെ കാണാഞ്ഞിട്ടാ അടിച്ചു നിന്നെ ഞാൻ. എന്താ തനിക്കിനെ തല്ലണോടോ? നിന്നെ തല്ലിയാൽ എന്റെ കൈ നാറും. ഒരിക്കലീ മുറ്റത്ത് നിന്ന് കോവുന്ന കുട്ടി ഓടിച്ചതാ നിന്നെ. വീണ്ടും അന്തസ്സില്ലാതെ എഴുതി കയറി വന്നിരിക്കുന്നു. നിന്റെ വെൺമണി കവിതകളൊക്കെ തമ്പീരെടുത്ത് കാണിച്ചാ മതി. വീട്ടിൽ പോയി പിയർ സോപ്പ് എടുത്ത് നല്ലവണ്ണം പതച്ച് പുരട്ടി നിന്റെ നാറ്റങ്ങളാ. ചേച്ചി, ചേച്ചി, ചേച്ചി. എന്നാൽ എന്റെ കേശവമാഷെ, നിങ്ങൾ ആ പട്ടിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. എന്തൊരു മര്യാദക്കാരനാണ് ആ പട്ടി. ഞങ്ങൾ ഇങ്ങോട്ട് കേറി വരുമ്പോ തല പൊക്കി നോക്കുപോലെ ചെയ്തില്ല. അതിനല്ലേടോ ഇവൻ, നമ്മളെക്കാളും വലിയ കീടമാ അവൻ. ഒരു കോട്ടടായിട്ട് എന്ന പിന്നെ കൃത്യം 8 മണിക്കൂർ കാൽ പോലായി കിടന്നിറങ്ങും. ബീവറേജ് കോർപ്പറേഷന് ചുറ്റി സമ്പൂർണ്ണ മദ്യനിരോധനം വന്നാ പിന്നെ എന്റെ കാര്യം നിങ്ങൾ മറന്നേക്ക്. കൃത്യസമയത്ത് കൊടുത്തോളൂ. 5 മിനിറ്റ് തെറ്റിയ അപ്പ തലവെക്കും, പിന്നെ പിടിച്ചാ കിട്ടില്ല. അല്ല മാഷേ, നിങ്ങളെ ഭാര്യങ്ങാൻ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമോ? അവളുടെ അമ്മയ്ക്ക് നല്ല സുഖമില്ല, നാളെ രാവിലെ എത്തു. ആണോ? എന്നാ പിന്നെ അമ്മക്ക് അടിച്ചങ്ങോട്ട് പൊളിക്കാ അല്ലേ. പിന്നെ ആ തമ്പി സേവിയറും ഇല്ലാണ്ട് പോയല്ലോ. ഇന്നലെ കൂടി സാറിന്റെ വീട്ടില് 2 പോലീസുകാർ വന്നിട്ട് പോകുന്നത് കണ്ടല്ലോ. വനിതാ കമ്മീഷണാ, ഇപ്പത് ശീലായി. എന്റെ കുട്ടി സാറേ, ഈ ഒടിഞ്ഞ വക്കീലിന്റെ വാക്കും കേട്ടുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറാകും. തൽക്കാലം ഒരു കോംപ്രമൈസ് ആയിരിക്കും ബുദ്ധി. 2 ചക്കര വർത്താനം പറഞ്ഞ് ആ വിളച്ചിൽ പെണ്ണിന്റെ കൂടെ നിർത്തുക, കേസ് പിൻവലിച്ച ആ സെക്കൻഡ് പണി കൊടുക്ക. ഓ പങ്ങയായില്ലേ, എന്നാ പിന്നെ നിങ്ങളായി നിങ്ങളെ പാടാ. എന്താ ചെയ്തു? അവൻ ഇത് കൊടുക്കാൻ സമയായി. അല്ല മാഷേ, ഞാനിത് കൊടുത്തോട്ടെ. എന്തായാലും കുട്ടിക്ക് പാൽ കൊടുക്കാനുള്ള യോഗം യശോദയ്ക്ക് തന്നില്ല, ഒരു പട്ടിക്കെങ്കിലും കൊടുക്കാലോ. അവിടെ നിൽക്ക്. ഗ്ലാസിന്റെ മുകളിലൊന്നും വിടല്ലേ അവളല്ലേ. ദീപക് മോനെ വാടാ, അച്ഛൻ പാല് തരാം. പല പല സ്വഭാവമാണ് ആ പെണ്ണിന്. കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് വല്ല പോരും കാണിച്ചാ എന്റെ കൺട്രോൾ കിട്ടും. ഏയ്, ബാങ്കിൽ വെച്ചിട്ട് വേണ്ട, പിന്നെ അവളെ ഫോണ് വിളിച്ചിട്ട് വീട്ടിൽ പോയി കാണും. ഇത്തിരി താണ് കൊടുത്താലും കുഴപ്പമില്ല, ബീ പ്രാക്ടിക്കൽ. അവൻ എഴുന്നേറ്റോ. എന്റെ ഈശ്വര ചതിച്ചല്ലോ.
പട്ടിയുടെ മദ്യം വക്കീൽ കുടിച്ചു കിടക്കണ കിടപ്പു ഞാൻ ഇനി എങ്ങനെ വക്കീൽ എങ്ങനെ കൊട്ടാ ഗോവിന്ദൻ കുട്ടിയോട് എനിക്ക് എന്ത് ശത്രുത? അതും ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളോട്. പിന്നെന്താ ഞാൻ കേസ് പിൻവലിച്ചാൽ? എടി മണ്ടി, അയാളെ കൊടുക്കാന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് വേണ്ടത് പണം. നിന്റെ ബാങ്കിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നവരെ അയാളുടെ കാല് നിലത്തുറയ്ക്കാൻ പാടില്ല. അയാൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം. പോലീസ് സ്റ്റേഷൻ, കോടതി, വനിതാ കമ്മീഷൻ, പിന്നെയും പോലീസ് സ്റ്റേഷൻ. ചുരുക്കി പറഞ്ഞാൽ ബാങ്കിനകത്ത് കയറാൻ അയാൾക്ക് സമയമേ കിട്ടില്ല. ഭയങ്കര ആയുസാണല്ലോ പയ്യന്. ഹലോ. ആ നിരോഷ, ഞാൻ വിളിച്ചതേ, എനിക്ക് ഇയാളൊന്ന് നേരിട്ട് കാണണം. വൈ നോട്ട്? നാളെ വൈകിട്ട് എന്റെ വില്ലയിൽ വെച്ച്, ഷാർപ്പ് 4 o'clock. ഓക്കേ. ഓക്കേ, താങ്ക് യു. സോ നൗ ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. ബി പ്രാക്ടിക്കൽ. ഗോവിന്ദൻ കുട്ടിയെ കൊല്ലരുത്. വെറുതെ ഇങ്ങനെ തട്ടിക്കളിച്ചാൽ എലിയെ പിടിച്ച പൂച്ചയെ പോലെ. രാവിലെ മുതൽ നീ എന്നിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നെ. ഇനി കണ്ണു തുറന്നോ. കാശ് ഇവിടെ വെക്കുന്ന അപകടം. ഐ വിൽ കീപ് ഇറ്റ് വിത്ത് മീ. പിന്നീട് ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കി അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ. You're on time. എന്താ സർ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? കാര്യമുണ്ടോ? എനിക്ക് അകത്തോട്ട് ഇരിക്കാമോ? Why not? ഞാൻ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് നിരോഷ. പോലീസ് സ്റ്റേഷൻ, വനിതാ കമ്മീഷൻ, കോടതി വരാണ്ട, വീണ്ടും പോലീസ് സ്റ്റേഷൻ. സർ ഞാൻ തെറ്റുപറ്റിയിട്ടുണ്ട്. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പാടില്ലായിരുന്നു. പിന്നെ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ. സാർ എന്നെ എന്തോരം വേണമെങ്കിലും വഴക്ക് പറഞ്ഞോ, പക്ഷേ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ വെച്ച് അതെനിക്ക് സഹിക്കില്ല. അയ്യോ നിരോഷ, നിരോഷ, ഈ കരയല്ലേ? ഛേ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയല്ലേ, കരയല്ലേ, കരയല്ലേ. നീ എന്ത് ചെയ്തിരാ ഞങ്ങളുടെ കുഞ്ഞിനെ? മാഡം ഒന്നുമില്ല സാർ, വെറുതെ. നീ ഒന്നും മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തി അവനെ ഇത്രയും വഷളാക്കിയത്. കംപ്ലൈന്റ് ഒപ്പിട്ട് വരാൻ വലിയ പാടായിരുന്നല്ലോ നിനക്ക്.